ഭാഗ്യ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചാള കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, നമ്മുടെ വീട്ടിൽ ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് നമുക്കിത് മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മൾ കൂടുതലും കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതാണ് നമ്മൾ ഇത്രയും മിക്സാണ് ഈ ചാളയിൽ പുരട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുഞ്ഞുള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുരുമുളക് ചതച്ചതുമാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഈ കറിയിൽ കൂടുതലും കുരുമുളക് ചതച്ചതാണ് യൂസ് ചെയ്യുന്നത് എരിവിന് വേണ്ടിയിട്ട്. മുളക് പൊടി ഉണ്ട്, പക്ഷേ കുരുമുളകാണ് കൂടുതൽ. കണ്ടോ, നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം, ഇത് വറുത്തെടുക്കാം. ദ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ മീനുകൾ ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് ഇവിടെ ഇരുന്നൊന്ന് മൊരിഞ്ഞ് വരണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് ഇതാണ് അതാണെന്ന് കാണിച്ചിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ. അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ലിസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിതാ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുത്തിട്ട് നമുക്ക് കറിയുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതേ ഈ മീൻ മുഴുവനും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നമ്മുടെ കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കടുക് പൊട്ടിക്കും കേട്ടോ ഇതിൽ. ഈ കടുക് മൊത്തം പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഈ വീഡിയോ ഞാനൊരു 1 മന്ത് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്ര നാളായിട്ടും കുറേ നാളായല്ലോ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ കുറേ നാളായിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് പറ്റുന്നത്. അപ്പോൾ നമുക്കിതാ ബാക്കി നമ്മുടെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത്രയും ചാളയ്ക്കും പിന്നെ ഇവിടെ ഉള്ളവരുടെ എരിവിനും അനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അധികം എരിവൊന്നും ആരും കൂട്ടില്ല, പക്ഷേ എന്നാലും ഈ കറിക്ക് നല്ല എരിവല്ല, ഒരു അത്യാവശ്യം കുരുമുളകിൻ്റെയൊക്കെ ഒരു എരിവ് മുന്നിൽ നിൽക്കും എന്തായാലും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേറെ പറയാനുള്ളത്, നമ്മൾ ഇതിൽ കൂടുതൽ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് കൂടുതൽ ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഒഴിക്കുന്നില്ല, വളരെ കുറവാണ് വെള്ളം. ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് ഇടാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ഈ കറി എന്ന് പറഞ്ഞാൽ മീൻ കറി എന്നല്ല, ഇതൊരു മീൻ അച്ചാറിൻ്റെ ഒരു വേറെ വേർഷനാണെന്ന് പറയാം. കാരണം ഇത് നമുക്കൊരു ഇത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചോറ് തിന്നാം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നമ്മളിത് ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളെന്തായാലും ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരണം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചിട്ടിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.